എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഗർഭിണികൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ടിപ്പ് കൊണ്ടായിട്ടാണ്. അതായത് നമുക്ക് നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ, ഇതിനിപ്പോൾ നമുക്കറിയാം റയർ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ആണെന്ന് അറിയാം. പക്ഷെ അതിനേക്കാളും ഒക്കെ ഇത് നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിനെ ബാധിച്ചേക്കാം. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് പോസിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ കുഞ്ഞ് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗർഭാവസ്ഥയിൽ തന്നെ അമ്മയുടെ രക്താണുക്കളും കുഞ്ഞിന്റെ രക്താണുക്കളും തമ്മിലൊരു പ്രതിപ്രവർത്തനം നടക്കാൻ സാധ്യതയുണ്ട്. ആന്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ട് അത് കുഞ്ഞിലേക്ക് എത്തും. എത്തിയിട്ട് കുഞ്ഞിന്റെ ശരീരത്തിലുള്ള രക്താണുക്കളെ അത് നശിപ്പിച്ചു കളയും. ആന്റിബോഡീസ് കുഞ്ഞിന്റെ രക്താണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവർത്തനം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ രക്താണുക്കളെല്ലാം നശിച്ചു പോവും, കുഞ്ഞിന് വല്ലാത്ത രക്തത്തിന്റെ അളവ് കുറവ് വരും, ബ്രെയിനിലേക്കുള്ള രക്തമൊക്കെ അതിന് സാരമായിട്ട് ബാധിക്കും, കുഞ്ഞ് നന്നായി നീര് വെച്ച് ചീർക്കാൻ സാധ്യതയുണ്ട്, വീർത്ത് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് സിവിയർ ആയിട്ട് അങ്ങനെ കുട്ടി ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാലും അമിതമായ രീതിയിലുള്ള മഞ്ഞ കുഞ്ഞിന് ശരീരത്തിൽ വരാം. ഈ രക്താണുക്കൾ ബ്രേക്ക് ആവുമ്പോൾ ഈ മഞ്ഞ കൂടുതൽ വന്നാൽ മഞ്ഞ പോയിട്ട് കുഞ്ഞിന്റെ ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, കുഞ്ഞിന് തലച്ചോറിനും സാരമായ പ്രശ്നങ്ങൾ വരാം. ഇത്രയും പറഞ്ഞത് നിങ്ങളെ ഒന്നും പേടിപ്പിക്കാൻ വേണ്ടിയേ അല്ല, നമുക്ക് എല്ലാത്തിനിതിനും ശരിയായ ചികിത്സയും സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ മാനസികമായി ഒന്ന് തയ്യാറെടുക്കണം എന്ന് മാത്രം. അതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. നമ്മൾ ഇത്രയും കേസസ് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ഗ്രൂപ്പാണ്, ഹസ്ബൻഡ് പോസിറ്റീവ് ഗ്രൂപ്പാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ICT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് അവർ പറയുന്നതായിരിക്കും. ആ ടെസ്റ്റിനനുസരിച്ചാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോവുക. ആ ടെസ്റ്റ് നിങ്ങൾ ഗർഭിണിയാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ജനിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരു മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ അമിതമായിട്ടുള്ള മഞ്ഞ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനുണ്ടാവുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ഇന്റൻസിറ്റി തീവ്രത വല്ലാണ്ട് കുറഞ്ഞു കിട്ടും. നമുക്ക് കുഞ്ഞിന് കുറച്ച് കൂടുതൽ ദിവസമൊന്നും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ടും വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിന് മഞ്ഞ വന്നിട്ട് ലൈറ്റ് കൂടുതൽ ദിവസങ്ങൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ബ്ലഡ് മാറ്റി കയറ്റേണ്ടി വരും, പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയും കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് വെച്ചാൽ സുഖമായിട്ട് ജനിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കുഞ്ഞാണ് ജനിച്ചതെങ്കിൽ നമുക്ക് അടുത്ത പ്രഗ്നൻസിയിലേക്കും ഇതേപോലെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ ചിലപ്പോൾ അടുത്തടുത്ത പ്രഗ്നൻസിയിലേക്കായിരിക്കും കൂടുതൽ. ആദ്യത്തെ പ്രസവത്തിൽ ചിലപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും വന്നു എന്ന് വരില്ല, സെക്കൻഡ് തേർഡ് അങ്ങനത്തെ പ്രസവങ്ങളിലേക്ക് പിന്നെ ഇന്റൻസിറ്റി തീവ്രത കൂടിക്കൂടി വരും. അപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ ഇങ്ങനെ കണ്ടാൽ ഡോക്ടർ പറയുന്ന ഒരു ആന്റിഡി എന്നുള്ള ഇഞ്ചെക്ഷൻ ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പിന്നെ ചിലർ പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ ഇത് വന്നല്ലോ, അത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങൾക്കത് അബോർഷനോ അങ്ങനെ എന്തെങ്കിലും മുന്നേ ഉണ്ടായിട്ടുണ്ടാവും. ആ സമയത്ത് കുഞ്ഞ് നിങ്ങളുടെ ശരീരം ഇങ്ങനത്തെ ഒരു പ്രവർത്തനം വരാൻ വേണ്ടി പാകപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് നിങ്ങളുടെ നെക്സ്റ്റ് ഡെലിവറിയിൽ അത് വന്നത്. അപ്പോൾ ഇതിന്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നെഗറ്റീവ് ഗ്രൂപ്പുള്ള അമ്മമാരാണെങ്കിൽ ഒന്ന് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക, ഒന്ന് രണ്ട് അത്യാവശ്യ സാധാരണഗതിയിൽ നിന്ന് വ്യത്യാസമായ ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യേണ്ടി വന്നേക്കാം. ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.